ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സംസ്ഥാനത്ത് പുതിയ നിയമം വരുന്നു. ഉപഭോക്താക്കളുടെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ചും അവ സംരക്ഷിക്കുന്നതിനും സിവിൽ സപ്ലൈസ് കൺസ്യൂമർ അഫയേഴ്സ് വകുപ്പുകൾ ചേർന്ന് പുതിയ നിയമം നിർമ്മിക്കുമെന്ന് മന്ത്രി ജി ആർ അനിൽ 24നോട് പറഞ്ഞു. വില നിയന്ത്രണ നിയമവുമായി ബന്ധപ്പെട്ട് യു ഡി എഫിന്റെ കാലത്ത് കൊണ്ടുവന്ന ബില്ല് നിയമമാക്കാൻ സാധ്യതയില്ലാത്തതിനാൽ കരട് നിയമവകുപ്പ് മാറ്റിവെക്കുകയായിരുന്നുവെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു. 24 എക്സ്ക്ലൂസ്. ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനും കുറയ്ക്കാനും നിയമപരമായി സംസ്ഥാനത്തിന് അധികാരമില്ല. എന്നാൽ നിശ്ചയിച്ച വിലയേക്കാൾ കൂടുതൽ വാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ സർക്കാരിന് ഇടപെടാം. നിയമ നടപടി സ്വീകരിക്കാനും ഭക്ഷ്യവകുപ്പിന് അധികാരമുണ്ട്. മന്ത്രി ആമുഖമായി പറയുന്നത് ഇതാണ്. ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉയർത്തിയ വിമർശനത്തെ തുടർന്ന് കളക്ടർമാരുടെയും ലാൻഡ് റവന്യൂ സിവിൽ സപ്ലൈസ് കമ്മീഷണർമാരടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും യോഗം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. മാർക്കറ്റുകൾ, ഭക്ഷണശാലകൾ, തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ പരിശോധന വ്യാപകമാക്കാനാണ് തീരുമാനം. എല്ലാ ജില്ലകളിലും കളക്ടർ നേതൃത്വത്തിൽ സ്ക്വാഡുകൾക്ക് രൂപം കൊടുക്കാനും ഭക്ഷ്യധാന്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിഷയങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകുകയുണ്ടായി. വില നിയന്ത്രണ നിയമത്തിലൂടെ വിപ്ലവകരമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാമായിരുന്നു എന്നിപ്പോൾ പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രം. യാതൊരു യാഥാർത്ഥ്യവുമില്ലെന്ന് മന്ത്രി. അതൊക്കെ ഒരു രാഷ്ട്രീയ സ്റ്റണ്ടാണ്. അന്ന് അങ്ങനെ ഒരു നിയമം ഒന്നും നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടില്ല. അങ്ങനൊരു ബില്ലിനെ സംബന്ധിച്ച് ഡ്രാഫ്റ്റ് ചെയ്തു. അതിന് യഥാർത്ഥത്തിൽ നമുക്ക് അവകാശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തിന് വേണ്ടുന്ന തരത്തിലേക്ക് നിയമവകുപ്പ് അത് മാറ്റിവെച്ചെന്നാണ് എൻ്റെ അറിവ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പുതിയ നിയമം കൊണ്ടുവരും. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും വൈകാതെ നിയമം അവതരിപ്പിക്കുമെന്നും ജി ആർ അനിൽ 24നോട് പറഞ്ഞു. കൺസ്യൂമേഴ്സിൻ്റെ അധികാര അവകാശങ്ങളെ സംബന്ധിച്ച് സിവിൽ സപ്ലൈസ് വകുപ്പിനോടൊപ്പം തന്നെ കൺസ്യൂമർ അഫയേഴ്സും കൂടെ ചേർന്ന പുതിയ രീതിയിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ആ വകുപ്പിൻ്റെ മന്ത്രി എന്ന നിലയിൽ കൺസ്യൂമേഴ്സിന് നൽകാൻ കഴിയുന്ന പ്രൊട്ടക്ഷൻ, അതിനാവശ്യമായിട്ടുള്ള ഒരു നിയമം കേരളത്തിൽ വരും നാളുകളിൽ അവതരിപ്പിക്കുകയും അതിനനുസരിച്ച് നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഹോട്ടലുകളിൽ അമിത വില ഈടാക്കുന്ന തെറ്റായ സമീപനം ഹോട്ടൽ ഉടമകൾ തിരുത്തണം. കോവിഡ് പശ്ചാത്തലത്തിൽ തകർന്ന ഹോട്ടൽ മേഖല കരകയറുന്നതേയുള്ളൂ. നിയമ നടപടി കർക്കശമാക്കാത്തത് അതുകൊണ്ട് മാത്രം. എന്നാൽ സർക്കാരിൻ്റെ ഉദാരത എല്ലാ കാലവും തുടരില്ലെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.